ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി രസമാണ്. ഊണ് കഴിഞ്ഞാൽ രസം ഒരു ഗ്ലാസ് കുടിക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. ചിലരാണെങ്കിൽ ഊണിൻ്റെ കൂടെ തന്നെ രസം കൂട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രസം പൗഡറൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ തന്നെ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. രസത്തിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. ഇത് നമ്മൾ ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കും. പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി നമ്മളെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കും. പിന്നെ നമുക്ക് വേണ്ട പൊടി ഐറ്റംസ് ഇത്രയൊക്കെയാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി, അര ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ വേണ്ടത് കുരുമുളക്. കുരുമുളക് എടുത്തിരിക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയാണ്, കൂടെ ഒരു നുള്ള് ജീരകം, സാദാ ജീരകം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചതച്ചെടുക്കും. ഈ കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ നമ്മൾ ചതച്ച് മാറ്റി വയ്ക്കും. കൂടെ നമുക്ക് വേണ്ടത് ഒരു 2 ഉണക്കമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്, ഒരു പിടി മല്ലിയിലയുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് രസത്തിനായിട്ട് വേണ്ടത്. രസം തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് നല്ലോണം പൊട്ടി വരണം. മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും പൊട്ടി വരാനായിട്ട്. ആ നല്ലോണം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 2 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരുന്ന 2 തണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളെടുത്തിരുന്ന കുരുമുളകും വെളുത്തുള്ളിയും ഒരു നുള്ള ജീരകവും കൂടിയാണ് ചതച്ച് വെച്ചിരുന്നത്. അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ആ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരണം. അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വെളുത്തുള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാണ്ടെയൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന തക്കാളി സ്ലൈസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ഹൈ ആക്കിയിട്ട് ഈ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞു വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു വരും. ഒത്തിരി താമസമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം, നമുക്ക് നല്ലോണം ഉടഞ്ഞു കിട്ടണം. അപ്പം തവി കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, ഇത്രയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ലോ ആക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഈ പൊടിയൊക്കെ കരിഞ്ഞു പോവാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞത് ഒഴിക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒഴിച്ച പുളിവെള്ളം ഒന്ന് നല്ലോണം ചൂടായി വരണം. തിളയ്ക്കണം എന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ രസത്തിന് ഒരുപാട് പുളിയുള്ളത് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് പുളിയേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല പുളിയുള്ള രസമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടിക്കോളുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പാകത്തിനാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഉപ്പ് പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ പോരാത്ത ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പൊടിക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. 1 teaspoonനോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം രസത്തിൽ ആഡ് ചെയ്തിട്ടുള്ള പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടിക്ക് പഞ്ചസാര ഇടുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞാലും ഇതൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു ഇച്ചിരി നേരം ഇത് അവിടെ കിടന്നൊന്ന് തിളയ്ക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയില ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഓപ്ഷണലാണ്, ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ആഡ് ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസം ഇവിടെ റെഡിയാണ്. ഗ്യാസ് ഓഫാക്കി താഴെ ഇറക്കി വയ്ക്കുന്നതിന് മുന്നേ ഉപ്പും പുളിയും മധുരവും ഒക്കെ ഇതിൽ ബാലൻസ്ഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി രസം ഇവിടെ റെഡിയാണ്. ഇത് വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്, അതല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം, സൈഡിലുള്ള ബെല്ല് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.